ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുലയൂട്ടുന്ന അമ്മമാരുടെ ഭക്ഷണക്രമം, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എത്രത്തോളം കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അറിയാം, ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അല്ലെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ സാധാരണ വീട്ടിലുള്ളവരൊക്കെ എന്താ പറയുക, ഇനി ഒരാൾക്കുള്ളത് കഴിച്ചാൽ പോരാ, രണ്ടു പേർക്കുള്ളത് കഴിക്കണം എന്നൊക്കെയാണ്. അത്രയും കഴിക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ നമുക്ക് ഒരാൾക്ക് വേണ്ട, അതായത് ഗർഭിണിയാവുന്നതിന് മുന്നേ വേണ്ട ഏകദേശം കാലറി ഒരു 2000 കാലറിയാണ്. 2000-2200 കാലറി വരെയാണ് നമുക്ക് ഒരു ദിവസം വേണ്ട എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുലയൂട്ടുന്ന അമ്മമാരായാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 500 കാലറിയും കൂടി കൂടുതൽ കഴിക്കണം. അതായത് ഏകദേശം ഒരു 2500 കാലറിയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ 4000, 5000 അങ്ങനെ ഡബിൾ കാലറിയൊന്നും ആവശ്യമില്ല. ഈ 2500 കാലറിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണം നമ്മൾ പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പയറുവർഗ്ഗങ്ങളിൽ നമ്മുടെ എല്ലാതരം പരിപ്പ്, ചെറുപയർ, കടല, സോയാബീൻ, അതൊക്കെ സോയാബീനൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് സോഴ്സ് ആണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ തന്നെ സോയാബീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചു തുടങ്ങാം. പിന്നെ മുട്ടയുടെ വെള്ള, മുട്ടയുടെ വെള്ളയിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. മുട്ടയുടെ മഞ്ഞ കഴിക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ദിവസം 2-3 മുട്ടയുടെ വെള്ള കഴിക്കാം, പുഴുങ്ങിയിട്ട് നിങ്ങൾക്ക് അത് കഴിക്കാം, അതും നല്ല ഗുണം ചെയ്യും. പിന്നെ ചിക്കൻ മീറ്റ് നമുക്ക് നല്ലതാണ്, അതൊന്നും നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ കിട്ടും. അപ്പം അങ്ങനെ നിങ്ങളൊരു 2 നേരമെങ്കിലും ഇപ്പം രാവിലെയും ഈവനിങ് സമയത്തും ആയിട്ട് പ്രോട്ടീൻ കഴിക്കാം. ഇനി കാർബോഹൈഡ്രേറ്റ്, ചോറൊക്കെ ഒത്തിരി കഴിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഒത്തിരി ചോറ് തരും, അത്രയൊന്നും ചോറ് കഴിക്കേണ്ട. പാകത്തിന് നിങ്ങൾ എത്രയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അത്രയും കഴിച്ചാൽ മതി. പക്ഷെ ആ കഴിക്കുന്ന ചോറ് നിങ്ങൾ ഓർക്കേണ്ടത് കുറച്ചുകൂടി നല്ലത് നമ്മുടെ തവിടുള്ള ചോറാണ് നമ്മൾ പറയാം. പാർബോയിൽഡ് റൈസ് എന്ന് പറയില്ലേ, തവിടുള്ള ചോറ് കഴിച്ചാൽ അത് കുറച്ചുകൂടി നമുക്ക് അതിന്ന് ചില വൈറ്റമിൻസ് കുറച്ചുകൂടി കിട്ടും. പിന്നെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ ഗോതമ്പൊക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ ഗോതമ്പ് ബ്രെഡ്, അങ്ങനെ വീറ്റ് ബ്രെഡ് കഴിക്കാം, പിന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാം കഴിക്കാം. മൈദയൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം. ഇനി ഫാറ്റ്, ഫാറ്റ് നമുക്ക് കുറച്ച് അത്യാവശ്യമാണ്. അപ്പം നമ്മളത് എന്തായാലും കുറച്ച് വറുക്കുന്നതിലും പൊരിച്ചിട്ടും അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കഴിക്കും. അല്ലാണ്ട് അതിന് മാത്രമായിട്ട് നിങ്ങൾ ഒത്തിരി ഫാറ്റ് ഉള്ളത് കഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്രൂട്ട്സ് നിങ്ങൾ രാവിലെയും വൈകുന്നേരം 2 ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കാൻ നോക്കണം. അത് വാങ്ങി കഴിക്കണം എന്ന് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിൽ പപ്പായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാം. പേരയ്ക്ക, നമ്മൾ ചുറ്റുവട്ടുന്നുണ്ട് ചിക്കു ഫ്രൂട്ട്, അങ്ങനത്തെ എല്ലാം ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. ഇളനീരില്ലേ, ഇളനീരും കാമ്പൊക്കെ എടുത്ത് കഴിച്ചാൽ അതും നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആണ്. അതായത് ഒത്തിരി പൈസ വേസ്റ്റ് ആക്കണം എന്നല്ല, നമ്മുടെ പറമ്പിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. നേന്ത്രപ്പഴം, ചെറുപഴം എല്ലാം വളരെ നല്ലതാണ്. പിന്നെയുള്ളതാണ് വെജിറ്റബിൾസ്, അത് നമ്മൾ നിർബന്ധമായും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കണം. നിങ്ങളിപ്പോൾ ഇഡ്ഡലി ചട്നി ഒഴിവാക്കിയിട്ട് ചട്നി കഴിക്കാൻ കൂടെ തന്നെ ഇഡ്ഡലി സാമ്പാറാക്കുക. അങ്ങനെ വെജിറ്റബിൾസ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം നിർബന്ധമായിട്ടും വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാം. വെള്ളത്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, 2.5 ലിറ്റർ എങ്കിലും നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇത്രയും ഭക്ഷണ സാധനങ്ങളുടെ കൂടെ എനിക്ക് 2 പേരെ ഒഴിവാക്കാൻ പറ്റാത്തതുണ്ട്. നിങ്ങൾ ബ്രസ്റ്റ് ഫീഡിങ് അമ്മമാരാവുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കിയേ പറ്റൂ. മക്കൾക്കുള്ളതെല്ലാം നമ്മൾ എന്തായാലും നോക്കും. നമ്മുടെ ആരോഗ്യം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കുറേ ബ്ലഡ് പോയിട്ടുണ്ടാവും. അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും നമുക്ക് ബ്ലഡ് പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബ്ലഡിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കണം. അയൺ അടങ്ങിയ ഭക്ഷണം നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്ക് എല്ലാ ദിവസവും കുറച്ച് റാഗി കഴിച്ചാൽ നമുക്ക് നല്ലതാണ്. കുറുക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ റാഗി പുട്ടൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. പിന്നെയുള്ളതാണ് ഡേറ്റ്സ്, ഈന്തപ്പഴം കഴിക്കാം. പിന്നെ പച്ചക്കറികളും, അതായത് ഇലക്കറികളും, മുരിങ്ങ, ചീര, അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അയൺ നന്നായിട്ട് കിട്ടും. അപ്പോൾ അയൺ എന്തായാലും മറക്കരുത്. പിന്നെ നമുക്ക് ചിക്കനെന്നൊക്കെ നമുക്ക് അയൺ കിട്ടും കേട്ടോ, അപ്പോൾ അതും നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സ്ത്രീകളുടെ ഫ്രണ്ടാണ് കാൽഷ്യം. നമുക്ക് ബാക്ക് പെയിനും അതും ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം നിങ്ങൾ 1 ഗ്ലാസ് പാല് ദിവസം കുടിക്കുക. പിന്നെ മീനൊക്കെ, മുള്ളുള്ള മീനുകളൊക്കെ കൂടുതൽ കഴിക്കുക. ഡയറി പ്രൊഡക്ട്സ്, അതായത് പാലും പാലുൽപ്പന്നങ്ങളും, അതേപോലെ മീൻ, കുറച്ച് നട്ട്സ് അങ്ങനത്തെയൊക്കെ കഴിച്ചാൽ നമുക്ക് കാൽഷ്യം ഉണ്ടാവും. അപ്പോൾ അയണും കാൽഷ്യം എന്തായാലും നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ദിവസം 1/2 മണിക്കൂർ എന്തായാലും വെയിൽ കൊള്ളുക. ഗർഭിണിയാവുമ്പോൾ നിങ്ങൾ വെയിൽ കൊണ്ടിട്ടുണ്ടാവും, ചിലർ വയറൊക്കെ വെയിൽ കാണിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാരാകുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ നിർബന്ധമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി വെയിൽ കൊള്ളണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.